ലോകത്ത് നിന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ചർച്ചകളിലൊന്ന് ലോക നാണയ വ്യവസ്ഥയിൽ വരുന്ന മാറ്റമാണ്. ഇന്നത്തെ ലോക നാണയ വ്യവസ്ഥ ഡോളറിൽ അധിഷ്ഠിതമാണ്. എന്നുവെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് ഡോളറാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് രൂപ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ രാജ്യത്തിന് പുറത്തു പോയാൽ എല്ലാ ഇടപാടുകൾക്കും ഡോളറാണ് വേണ്ടി വരിക. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭയങ്കരമായൊരു ശക്തിയാണ് കേട്ടോ. അമേരിക്കയുടെ ബലമെന്ന് പറയുന്ന രണ്ടാണ്. ഒന്നതിൻ്റെ സൈന്യം, രണ്ട് ഡോളർ. പണ്ട് ലോകത്ത് സ്വർണമായിരുന്നു വിദേശ വിനിമയത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ലോകവ്യാപാരം അഭൂതപൂർവമായി വികസിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള സ്വർണം ലോകത്തില്ല. അപ്പം അതുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞു സ്വർണത്തിന് പകരം ഡോളർ ഉപയോഗിച്ചോ, ആര് സ്വർണമായിട്ട് എപ്പോൾ വന്നാലും ഒരൗണ്ട് സ്വർണത്തിന് ഞങ്ങൾ $30 വെച്ച് നൽകാം. ഇതായിരുന്നു അമേരിക്കയുടെ വാഗ്ദാനം. എന്നാൽ അമേരിക്കയുടെ ശക്തിയിൽ ഒരാൾക്കും സംശയമില്ലാത്തതുകൊണ്ട് ആരും സ്വർണമായിട്ട് ഡോളർ ചോദിച്ചു വന്നില്ല. അപ്പോൾ അമേരിക്കയ്ക്കുണ്ടായൊരു മഹാഭാഗ്യം നോക്കിക്കേ, എത്ര ഡോളർ വേണമെങ്കിൽ അച്ചടിച്ച് ഇറക്കി വിട്ടാലും അത് സ്വർണത്തിന് സമമാണെന്ന് കരുതി ലോകരാജ്യങ്ങളൊക്കെ അത് മേടിച്ച് അവിടെ വിദേശ വിനിമയ ശേഖരത്തിൽ ചേർത്തോളും. നമ്മുടെ ഇന്ത്യ സർക്കാരിനെ ഇന്ത്യയിൽ എത്ര രൂപ വേണമെങ്കിലും അടിക്കാവുന്ന പോലെ അമേരിക്കയ്ക്ക് എത്ര ഡോളർ വേണമെങ്കിലും അടിച്ച് വിദേശ യുദ്ധങ്ങൾ നടത്തുന്നതിനോ സൈനിക ക്യാമ്പുകൾ ഉണ്ടാക്കുന്നതിനോ വിദേശ കമ്പനികൾ വാങ്ങുന്നതിനോ ഒക്കെ ഉപയോഗിക്കാമെന്നുള്ള നില വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബലമെന്ന് പറയുന്നത് ഡോളറിൻ്റെ പ്രതാപമാണ്. എന്നാൽ ഡോളറിൻ്റെ പ്രതാപം 70s അവസാനം ക്ഷയിക്കാൻ തുടങ്ങി. നിക്സന്റെ കാലത്തെ വിയറ്റ്നാം യുദ്ധമെല്ലാം ഇങ്ങനെ കുടുംബരിക്കൊണ്ടപ്പോൾ ആളുകൾക്ക് സംശയം, ഇങ്ങനെ വാരിക്കോരി പണമൊക്കെ ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ നാളെ ഡോളർ തിരിച്ചു കൊടുത്താൽ സ്വർണം കിട്ടുമോ എന്നുള്ള സംശയം വന്നപ്പോൾ ആളുകളെല്ലാം കയ്യിലിരുന്ന ഡോളർ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അവസാനം നിക്സൺ പറഞ്ഞു, ഇനിമേൽ സ്വർണം തരാൻ പറ്റില്ല. ഡോളറിൻ്റെ വില ആവശ്യക്കാർ വളരെ കൂടുതലാണെങ്കിൽ അത് ഉയരും അല്ലെങ്കിൽ താഴും. രൂപയുടെ മൂല്യം ഉയരുകയും താഴുകയും ചെയ്യുന്നില്ലേ, അതുപോലെ ഡോളറിൻ്റെയും ഉയരുകയും താഴുകയും ചെയ്യും. എങ്കിലും ഡോളർ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലോക നാണയം. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ചൈനയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ വിനിമയ ശേഖരമുള്ള രാജ്യം ചൈനയാണ്. പക്ഷേ ഈ ചൈന ഇപ്പോൾ ഇതെല്ലാം ഡോളറിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ കുറച്ച് നാളായിട്ട് ചൈന ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, അവർ ഈ കയ്യിലുള്ള ഡോളർ വിറ്റ് സ്വർണം മേടിച്ച് സൂക്ഷിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ സ്വർണ ശേഖരം ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ്. എന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചാൽ ഞങ്ങൾക്ക് ഡോളർ വേണ്ട, വേണമെങ്കിൽ കടമായിട്ടിരുന്നോട്ടെ, ഞങ്ങളുടെ നാണയത്തിൽ യുവാനിൽ കടമായിട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴോ ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ പല രാജ്യങ്ങളിലും റോഡ് ബെൽറ്റ് പദ്ധതി എന്നതിൻ്റെയൊക്കെ പേരിൽ അവർ അവരുടെ കയ്യിലുള്ള ഡോളർ നിക്ഷേപിച്ചു. അപ്പോൾ ഇനി ഡോളർ കയ്യിൽ നിന്ന് പോയി, അതൊക്കെ വലിയ നിക്ഷേപങ്ങളായിട്ട് മാറി. അവിടെയെല്ലാം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനും എല്ലാമായിട്ട് അപ്പോഴാണ് അമേരിക്കയ്ക്ക് വേവലാതി തുടങ്ങിയത്.
ഈ ആഫ്രിക്കയെ കവരാൻ വേണ്ടി ചൈന നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ ട്വിറ്ററിൽ കണ്ട ഒരു റീൽ എന്താണെന്ന് ചോദിച്ചാൽ, ഖാനെ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് അവരുടെ മുഖത്ത് നോക്കി ഖാന പ്രസിഡന്റ് പറയാണ്, ഏയ് നിങ്ങൾ ചൈനക്കാരിവിടെ വരുന്നതിൽ അത്ര പരിഭ്രാന്തരാവേണ്ട കാര്യം എന്താ? നിങ്ങൾ പാശ്ചാത്യർ എന്നൊക്കെ ആഫ്രിക്കയിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം കൊള്ള ചെയ്താൽ പോയിട്ടുള്ളൂ. ചൈനക്കാർ കൊള്ളയും നടത്തുന്നില്ല, ഞങ്ങളുടെ റോഡും റെയിലും ഒക്കെ പണിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കുള്ള പരിഭ്രമൊന്നും ഞങ്ങൾക്കില്ല. എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ ഡോളർ ആധിപത്യത്തിനെതിരെ ആഫ്രിക്കയിലെ രാജ്യങ്ങൾ മറ്റു പല രാജ്യങ്ങളും ഒക്കെ തല ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസം ഉണ്ടായിട്ടുള്ളത് ബ്രിക്സ് രാജ്യങ്ങൾ ലോക ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് പകുതി അവരുടെ കയ്യിലാണ്. ഈ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുക അവർ തമ്മിലുള്ള കച്ചവടത്തിന് ഡോളർ വേണ്ട, ഇനി പുതിയ നാണയം വേണോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും നാണയം ഉപയോഗിച്ചാൽ മതിയോ എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോവുകയാണ്. ഏതായാലും യുവാൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു തുടങ്ങി. എണ്ണ രാജ്യങ്ങളുമായിട്ട് പലതുമായിട്ട് ചൈന കരാറ്, അവരുടെ നാണയത്തിലോ യുവാൻ നാണയത്തിലോ കച്ചവടം നടത്താം എന്നെത്തിച്ചേർന്നു. ഇതുപോലെ പല രാജ്യങ്ങളും ഇപ്പോൾ യുവാൻ അവർക്കൊക്കെ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾക്കൊക്കെ വേണ്ടി ചൈന യുവാനിലാണ് വായ്പ നൽകുന്നത്. അപ്പോൾ യുവാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യ ആണെങ്കിലോ തങ്ങളുടെ പെട്രോൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വേണമെങ്കിൽ റൂബിളിൽ വില തരണം എന്ന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഡോളറ് മങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. ഡോളറിൻ്റെ പതനം അമേരിക്കയുടെ സാമ്പത്തിക പതനത്തിൻ്റെ ആക്കം കൂട്ടാൻ പോകുന്നൊരു ഘടകമാണ്. ഇതിനെ സൈനിക ശക്തി കൊണ്ട് വരട്ടി നിർത്താൻ പറ്റുമെന്നാണ് അമേരിക്ക ഇപ്പം നോക്കുന്നത്. അമേരിക്ക ഇത് കണ്ടിട്ടാണ് ചൈനക്കെതിരായിട്ട് റഷ്യക്കെതിരായിട്ട് അല്ലെങ്കിൽ അറബി രാജ്യങ്ങൾക്കിടയിൽ എല്ലാം സൈനികമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഇനി ഒരു കാര്യം തീർച്ച, ഡോളറിൻ്റെ പ്രതാപകാലം കഴിഞ്ഞു. ഇനിയത്തെ കാലം ചൈനീസ് യുവാൻ